കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. നല്ല ഭംഗിയുടെ കളപ്പച്ചാർത്താണ് ചാർച്ചിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാളിയമർദ്ദനായിട്ടാണ് ചാർച്ചിരിക്കണത്. നമ്മുടെ മേശാന്തി തീയന്നൂര് ശങ്കരനാരായണൻ പ്രമോദ ചാർച്ചിരിക്കണം. അസലായിട്ട് ചാർച്ചിട്ടുണ്ട്. നല്ല കുസൃതിയുള്ള ഒരു കണ്ണനെയാ ചാർച്ചിരിക്കണം. നല്ല കൗതുകം തോന്നും കണ്ടാൽ തന്നെ. കാളിയനെ കാളിയനെ കൊണ്ടിങ്ങനെ കാളിയനെ കളപ്പം കൊണ്ടിങ്ങനെ ചാർച്ചിട്ടുണ്ട്. കാളിയന്റെ പത്തിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചോന്ന പട്ടിങ്ങനെ വരച്ച് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പത്തിയുടെ ഉള്ളിലുണ്ടാവില്ല സാധനം, അതുപോലെ വെച്ചിട്ടുണ്ട്. കാളിയനെ അച്ഛ കുറച്ച് എന്താ നിവർന്ന് നിന്നിട്ട് കണ്ണനെ പൊക്കാൻ പോണ ഒരു ഭാവത്തിലാ കാളിയനെ ഇപ്പന്നെ. ആ കാളി ഇങ്ങനെ വളഞ്ഞ ചുരുണ്ട് വാലിങ്ങനെ മെപ്പെട്ടാക്കിട്ടാ നിക്കണത്. അതിന്റെ മുകളിലതാ നമ്മുടെ കണ്ണൻ കളിയനെ മുളക്കണ ചാടിയിട്ട് കളിയന്റെ വാലങ്ങോട്ട് വന്നപ്പോ വാല് പിടിച്ചിട്ട് മുട്ടുങ്കാലും മുതലായിട്ട് നിവരാൻ പുറപ്പെടുന്ന ഒരു ഭാവത്തിലാ കണ്ണൻ നിക്കണം. മുട്ടുങ്കാലും ഇങ്ങനെ കുത്തിയിട്ടാ നിക്കണം. ഇപ്പൊ നിവർന്ന് എന്റെ മുകളിൽ കയറുന്ന നൃത്തം ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഭാവത്തിലാ വലത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. നല്ല ചോന്ന പട്ട് കസവോട് കൂടിയുള്ള ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുടെ കാണാൻ. പിന്നെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. ഒരു തിരക്കം വെച്ചിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ടോ? ഇടത്തെ കൈയ്യ് കാളിയന്റെ വാല് പിടിച്ചിക്കാണ്, വലത്തെ കയ്യിൽ ഉടക്കുകളിൽ ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് കണ്ണ നിൽക്കണത്. കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ മാല വെച്ചിട്ടുണ്ട്. കൈവളകള് തോൾവളകള് ചാർത്തിയിട്ട് കാതില് ചെവിയില് രണ്ട് ചേപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയമ്മല് ഗോപി വെച്ചിട്ടുണ്ട്. അല്ല തിളക്കേണ്ടതൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ണങ്ങനെ ഒരു ഞാൻ ഇതൊക്കെ നിസ്സാരം എന്നുള്ള പറയുക ചാടി എണീക്കാനുള്ള ഒരു ഭാവത്തിലാണ് ചിരിച്ചും കൊണ്ടുള്ള ഒരു ഭാവം ആ കണ്ണന്. നല്ല സന്തോഷവും കണ്ടാലേ. കണ്ണനൊക്കെ വികൃതിയല്ലേ. അങ്ങനെ കാളിന്റെ മുകളിൽ രസമായിട്ട് നിൽക്കാൻ പുറപ്പെടണം. അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ണൻ നിൽക്കുന്നതാ. ശിരസിംഗിൽ ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. നെറ്റിമിന് ഗോപി വെച്ചിട്ടുണ്ട് കേട്ടോ. ശിരസിംഗിലൊരു തിരുമുടിമാല വെള്ളയും ചുവപ്പും പച്ച അങ്ങനെയായിട്ട് ഒരു തിരുമുടിമാല. ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ കുറെ എന്താ അഞ്ചാറ് വട്ടത്തിന്റെ വെളുത്ത കട്ടയിട്ട് എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് അത് കഴിഞ്ഞ് വിട്ടാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും എന്താ അങ്ങനെ ഇട കലർന്ന് അതും നല്ല വണ്ണത്തിന് നല്ലതായിട്ട് അങ്ങനെ വിട്ട് വിട്ട് പിന്നെയും വെളുത്ത പൂവ് അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ണൻ്റെ ആ മാല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മാലയും ഈ തിരുമുടിമാലയും ഒക്കെ ഏകദേശം പോലെ. പിന്നെ വിധാനായിട്ടൊരു മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് തുളസിയും താമരയും അങ്ങനെ കേട്ടോ. വെളുത്ത പൂവ് കുറച്ച് വിട്ടിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ് വിധാനമായിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു തിരുമുടിമാലയും കഴുത്തിലൊരു തടിച്ചൊരു ഉണ്ടമാലയും ഒക്കെ കൂടി കാണില്ല നമ്മുടെ ഉള്ളിൽ. നമ്മുടെ കണ്ണൻ അതാ ഉള്ളില്. നമ്മുടെ കണ്ണൻ അതാ കാളിയൻ പാമ്പിന്റെ മുകളിൽ കയറുന്ന നൃത്തം ചെയ്യാൻ ഭാവത്തില് അങ്ങനെ നിവർന്ന് നിവരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല സന്തോഷവും കണ്ടാല് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗുരുവായൂരപ്പ. എല്ലാരും അത് മനസ്സിലാണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ആ കണ്ണനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഇപ്പൊ നിവർന്ന് ആ കാലിങ്ങനെ കാളിയന്റെ ഭണത്തിന്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടൂലോ. ആ സമയത്ത് ആ കാലം കണ്ട് മുറുക്ക പിടിക്ക മുറുക്ക പിടിച്ചിട്ട് ഉറക്കെ നാമം ജപിക്കുക. ഇതുപോലെ ഞങ്ങളുടെ മനസ്സിൽ വല്ല അഹങ്കാരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെയാക്കി തരണേ കണ്ണാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറക്ക നാമം ജപിച്ചുള്ളൂ കേട്ടോ എല്ലാവരും. നാരായണ 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 നാരായണ